ഹേ ഗൈസ്, വെൽക്കം ടു ദിവ്യാസ് വ്ളോഗ്. കൊറോണ നിങ്ങളെല്ലാവരും ഞാനെല്ലാവരും ആശങ്കയോടെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൊറോണ. മറ്റു രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് അവിടെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് മരണങ്ങളും ലക്ഷക്കണക്കിന് ബാധിച്ചവരുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്ക നിങ്ങളിൽ പല ആൾക്കാർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് ഇതേപോലെ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ കുറേ ഡോക്ടേഴ്സ് ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആ കൺട്രീസിൽ ഇത്രയും പേര് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയിൽ വെറും 6,000 ആ റേഞ്ചിൽ നമ്മൾ പോയിട്ട് ഒരു ദിവസം 500-600 കേസസ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ നിമിഷം വരയ്ക്ക് നമ്മൾ അത്രയും ഫേസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ മറ്റ് കൺട്രീസ് അങ്ങനെയല്ല, ഒരു ദിവസം അവർ ആയിരക്കണക്കിന് കേസസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്, നമ്മൾക്ക് എന്താണ് അത്രയും പവർ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്താണ് എന്ന് ഒരു ഡോക്ടർ എയിംസിലും പിന്നെ ഇന്ത്യൻ മെഡിക്കൽ റിസർച്ചിലും വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ഡോക്ടർ നരേന്ദ്രകുമാർ മെഹ്റ, ഞാൻ പേര് തരടാം, ഞങ്ങൾക്ക് അവര് ഗൂഗിൾ ചെയ്ത് അറിയാവുന്നതായിരിക്കും. അപ്പം ഡോക്ടർ നരേന്ദ്രകുമാർ മെഹ്റ പറഞ്ഞിരിക്കുന്നത് 3 റീസണാണ് നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇത്രയും പ്രൊട്ടക്റ്റ് ആയി നിൽക്കുന്നത്. 1 നമ്മളുടെ വൃത്തിയില്ലായ്മ, ആൻഡ് സെക്കൻഡ് തിങ് നമ്മളുടെ ഫുഡ് ഹാബിറ്റ്, ആൻഡ് തേർഡ് തിങ് ഇതെല്ലാം ആകുമ്പോൾ നമുക്കൊരു സെൽ വന്നിട്ട് ഒരു യുണീക്കായിട്ടുള്ളൊരു ആന്റിബോഡി വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഫോം ആകും. അതെന്താണെന്നാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 1 വന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് വൃത്തിയില്ലായ്മ. നമ്മളുടെ ചുറ്റുപാട്, നമ്മളെ വീട് മാത്രമേ വൃത്തിക്ക് സൂക്ഷിക്കുകയുള്ളൂ, പക്ഷെ നമ്മളെ ചുറ്റുപാട് എന്നും ഒരു ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും നമ്മളെ ചുറ്റി തന്നെ ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ നമ്മളെ വൈറസ് ലൈക്ക് മലേറിയ, ഡെങ്കു അല്ലെങ്കിൽ കോളറ, ഇങ്ങനെ ഒരുപാട് വൈറസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ വാക്സിനേഷൻ ആയാലും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാം കൂടെ ചേരുമ്പോൾ നമ്മളുടെ വൃത്തിയില്ലായ്മ, ഈ ഫേസ് ചെയ്തത് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഒരു ടി സെൽ വന്നിട്ട് ഫോം ആകും. ടി സെൽ ഫോം ആകും. ആ സെൽ വന്നിട്ട് നമ്മൾ ഇനി ഒരു വൈറസ്, പുറമേ നിന്നൊരു വൈറസ് വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഈ ടി സെൽ വന്നിട്ട് നമ്മളുടെ ആ വൈറസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഒന്നില്ലെ നമ്മുടെ ശരീരത്തിൽ വരാതെ നോക്കും, അല്ലെങ്കിൽ വന്നതിനെ എങ്ങനെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് അതിനെ സഹായിക്കും. പിന്നെ അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ, ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന മെഡിസിൻ. ആ മെഡിസിൻ വന്നിട്ട് അതിന്റെ വീര്യം നമ്മളുടെ ഓൾറെഡി ഉള്ള ഇമ്മ്യൂൺ സിസ്റ്റമിന്റെ വീര്യം കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ വൈറസിൽ നിന്ന് തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്യും. ദ നെക്സ്റ്റ് തിങ് വന്നിട്ട് നമ്മുടെ ഫുഡ് ഹാബിറ്റ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മൾ ഡെയിലി കഴിക്കും. നമ്മൾ ഒരിക്കലും റെഡിമെയ്ഡ് ഫുഡിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല അല്ലെ, നമ്മുടെ ഇന്ത്യൻസ്. അപ്പൊ നമ്മൾ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മസാലാസ് ലൈക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അല്ലെങ്കിൽ പട്ട, ഗ്രാമ്പു, അങ്ങനെയുള്ള എല്ലാ സ്പൈസസിനും അതിൻ്റെതായ ഒരു മെഡിക്കൽ വാല്യൂ ഉണ്ട്, അതിൻ്റെതായ മെഡിക്കൽ വാല്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്ത ഒരു വൈറസ് ആണ് ഡെങ്കു. അപ്പോൾ ഡെങ്കു സമയത്ത് ഈവൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വരയ്ക്കും സജസ്റ്റ് ചെയ്ത ഒരു മരുന്നാണ് നിലവേമ്പ് കഷായം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് മോസ്റ്റ് ഒരു 60% ആൾക്കാരെങ്കിലും ഡെങ്കു ഇല്ലെങ്കിലും അത് ട്രൈ ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്ക് അത് എതിർപ്പ് ശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആയുർവേദം, സിദ്ധ, ഇതിലെല്ലാത്തിലും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അതെല്ലാം ചേരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയാലും നമ്മുടെ സ്ട്രെങ്ത് ആയാലും എല്ലാം നമുക്ക് ഈ വൈറസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ വൈറസിനെ അതിജീവിക്കാൻ നമ്മൾക്ക് ഇതെല്ലാം വെച്ച് കഴിയും. പിന്നെ ഈ ഫുഡ് ഹാബിറ്റ് ആയാലും നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ഈ ബാക്ടീരിയാസ്, നമ്മുടെ ഈ വൃത്തിയില്ലായ്മ, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ആന്റിബോഡി ഫോം ആവും. ഞാൻ പറഞ്ഞതുപോലെ ആ ആന്റിബോഡീൻ്റെ പേര് ഇതാണ് HLEG. ഞാനിവിടെ കൊടുക്കാം HLEG എന്നൊരു ആന്റിബോഡി. അത് യുണീക്കാണ്, ഇന്ത്യൻസിന് വന്നിട്ട് യുണീക്കാണ്. ഇത് മറ്റ് കൺട്രീസിൽ ആവശ്യത്തിന് ഉണ്ടെങ്കിലും അത് ആവശ്യത്തിന് ഇല്ല. ആൻഡ് ഈ ടി സെൽസ് ആയാലും മറ്റ് കൺട്രീസിൽ അവരെ ശരീരത്തിന് ആവശ്യമുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇത്രയും അഫക്റ്റ് ആകപ്പെടുന്നത്. നമ്മൾ ഈ ഒരു സേഫ് സോണിൽ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ HLEG എന്നുള്ള ഒരു ആന്റിബോഡി വന്നിട്ട് എങ്ങനെയാ ഫോം ആവുന്നത്, ഇനി ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ഈ HLEG വന്നിട്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ ടി സെൽ ആ വൈറസിന് ആ വൈറസിൽ നിന്ന്
നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ അഥവാ വൈറസ് നമ്മളെ ബാധിച്ചെങ്കിലും അതിൽ നിന്ന് നമ്മൾ അതിജീവിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോ WHO-യിൽ വർക്ക് ചെയ്ത ഡോക്ടറും ആൻഡ് സോറി ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ ലീഡിംഗ് എക്സ്പേർട്ട് ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വർക്ക് ചെയ്ത ഡോക്ടർ ദേവദാസൻ എന്ന ഡോക്ടർ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് മറ്റ് കൺട്രീസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഈ COVID-19 അഫക്റ്റ് ആവില്ല, വി ആർ ഇൻ സേഫ് സോൺ എന്നാണ് ഈ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ ആരും പുറത്തിറങ്ങിയിട്ട് എനിക്ക് വൈറസ് വരില്ല, അല്ലെങ്കിൽ പുറത്ത് പോയി വന്നിട്ട് കൈ കഴുകാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ എപ്പോഴും ഹൈജീനിക്കായി ഇരിക്കുക. മാക്സിമം നമ്മൾ ഓരോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടേതായ ശരീരത്തിലാണ്. ഇപ്പൊ എന്റെ ശരീരത്തിൽ എത്ര ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ ഇത് എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന്. സോ നിങ്ങൾ ഒരിക്കലും കെയർലെസ് ആയി ഇരിക്കരുത്, വീട്ടിൽ തന്നെ ഇരിക്കുക. നമ്മളുടെ ഇന്ന് ഇത്രയും കൺട്രോൾ ആയത് വൺ റീസൺ ഇതായിരിക്കാം. ആൻഡ് മെയിൻ റീസൺ വന്നിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ ലോക്ക്ഡൌൺ വെച്ചതുകൊണ്ട് മാത്രമാണ് ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡിൽ നിന്ന് നമ്മൾ ഇത്രയും രക്ഷപ്പെട്ടത്. മറ്റു കൺട്രീസ് ഏതിലാണ് അലസത കാണിച്ചത്, നമ്മൾ അതിൽ സ്മാർട്ടായി വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും സേഫായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹൈജീനിക് ആയിരിക്കുക, ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പോലീസുകാർക്കായാലും സാനിറ്റൈസ് ചെയ്യുന്നവർക്കായാലും ഡോക്ടേഴ്സ്, നേഴ്സ് ആൻഡ് നമ്മുടെ ഗവൺമെന്റിനായാലും എൻ്റെ ഒരുപാട് എൻ്റെ ആയാലും എൻ്റെ ഫാമിലിയുടെ പ്രാർത്ഥനകളും ബിഗ് താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം.